എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കോവിഡ് കാലത്ത് എങ്ങനെ അതിജീവിക്കാം എന്ന വിഷയത്തിൽ നമ്മുടെ SNGSO സ്കൂൾ കാറമുക്ക് നടത്തി വരുന്ന ഈ ഒരു പ്രോഗ്രാം കോവിഡ് അതിജീവനത്തിൽ സോഷ്യൽ മീഡിയ എങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാം എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. എന്തായാലും ഇങ്ങനൊരു അവസരം നൽകിയതിൽ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഇതിന് മുഖവര ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ? നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗ ആൾക്കാരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കോവിഡ് എന്ന രോഗത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ നമുക്കതിനെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ COVID-19 ബാധിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ള മരുന്നുകളും ചികിത്സകളും ചെയ്യുന്നുണ്ട്. COVID-19 ബാധിച്ചു കഴിഞ്ഞുണ്ടാവുന്ന ചില അനുബന്ധ രോഗങ്ങൾക്കുള്ള ചികിത്സകളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ വലിയൊരു മാനസിക സംഘർഷത്തിൽ കൂടെയാണ് ശരിക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇങ്ങനെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒന്ന് കറങ്ങി നടക്കാനോ ഒന്ന് ബീച്ചിൽ പോവാനോ ഒരു ട്രിപ്പ് പോവാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല അല്ലേ? അപ്പം നമുക്ക് ഈ ഒരു കാലഘട്ടത്തെ എങ്ങനെ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് വിനിയോഗിക്കാം, ഈ അടച്ചിടൽ നിങ്ങൾക്ക് എങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തരണം ചെയ്യാമെന്നൊന്ന് നോക്കി നോക്കാം. സ്റ്റേ ഹോം സ്റ്റേ ഹെൽത്തി എന്ന് നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് വീട്ടിലിരിക്കുക, നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ശരിക്കും ആയുർവേദത്തിൽ സ്വാസ്ഥ്യം എന്ന വാക്കാണ് അതിൽ ഉപയോഗിക്കുന്നത്. അതിൽ ശാരീരികമായിട്ട് രോഗങ്ങളില്ലാത്തൊരവസ്ഥ മാത്രമല്ല, അത് പല തലങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. ശാരീരികം, മാനസികം, സാമൂഹികം, പിന്നെ ആധ്യാത്മികം എന്ന നാല് ഘട്ടങ്ങളിലായിട്ടാണ് അത് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ ശാരീരികമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിത രീതി തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ടാകും അല്ലേ? ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന രീതി, ഭക്ഷണത്തിൻ്റെ ടൈമിങ്സ് മാറിയിട്ടുണ്ടാവും, പിന്നെ ഇടവേളകൾ കുറഞ്ഞിട്ടുണ്ടാവും, പിന്നെ പല തവണ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, പിന്നെ ജങ്ക് ഫുഡ്സ് ചിലപ്പോൾ കഴിക്കുന്നുണ്ട്, ബിസ്ക്കറ്റ് പോലത്തെ ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ ഉൾപ്പെടുന്നുണ്ടാവും. അപ്പോൾ ചില കുട്ടികളാണെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ടുള്ളൊരു വിമുഖത കാണിക്കുന്നുണ്ടാവും, ചില കുട്ടികൾക്ക് ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ട് വെയിറ്റ് കൂടുന്നുണ്ടാവും, അപ്പോൾ അവർക്ക് വെയിറ്റ് കൂടുമ്പോൾ ചെറിയ ടെൻഷൻ വരുന്നുണ്ടാവും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഭക്ഷണം അമിതമായി കഴിക്കാതിരിക്കുക. ഒരു ഭക്ഷണം കഴിച്ച് ദഹിച്ചതിന് ശേഷം മാത്രം അടുത്ത ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താം. ഇപ്പോൾ പണ്ട് നമ്മൾ ചായയും കാപ്പിയൊക്കെ കഴിക്കുന്നതിന് പകരം മല്ലിക്കാപ്പി പോലത്തെ കാപ്പികൾ കുടിക്കാറുണ്ട്. അതായത് മല്ലിയും ജീരകവും മാത്രം എടുത്തിട്ട് വറുത്ത് പൊടിച്ച് അതിൽ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഒരു കാപ്പിയുടെ ഒരു ചെറിയ ഫ്ലേവർ ഉണ്ടാവും അതിന്. അതിലിത്തിരി ശർക്കരയൊക്കെ ചേർത്ത്, പനിക്കൂർക്കയുടെ ഇലയൊക്കെ ചേർത്തിട്ട് അല്ലെങ്കിൽ തുളസിയുടെ ഇലയൊക്കെ ചേർത്തിട്ട് നമുക്ക് കാപ്പി പോലെ കുടിക്കാം രാവിലെ. അത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, മരുന്ന് പോലെ തന്നെ കഴിക്കണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമുക്ക് എല്ലാം പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു ഡിസ്പെൻസറി ഉണ്ടാവും, ആയുർവേദത്തിൻ്റെ ഡിസ്പെൻസറി ഉണ്ടാവും, അവിടെ ചെല്ലുക, ഡോക്ടറെ കാണുക, ഡോക്ടറുടെ നിർദ്ദേശാനുസരണം നിങ്ങൾക്ക് മരുന്നുകൾ കഴിക്കാം. പിന്നെ നമ്മൾ തീരെ ചെയ്യാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എക്സസൈസുകൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും എല്ലാവർക്കും അല്ലേ? അപ്പോൾ എന്തായാലും ദിവസം ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ, ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിലും PCOD പോലത്തെ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ വരുന്ന സമയമാണത്. അപ്പോൾ അങ്ങനത്തെ ഇതിൽ നമ്മൾ എക്സസൈസ് തീരെ ഇല്ലാണ്ടാവുമ്പോൾ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ കൂടുതൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഭക്ഷണ രീതിയും അതേപോലെ തന്നെ എക്സസൈസുകളൊക്കെ ചെയ്യുക. എക്സസൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇന്നതെന്ന് മാത്രം ഉണ്ടാവില്ല. ഇപ്പോൾ ഓടാം, കുറച്ച് ചാടാം, കുറച്ച് മുറ്റമൊക്കെ ഉള്ള വീടാണെങ്കിൽ, മരങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ മരത്തിലൊക്കെ ഒന്ന് കയറാം. പിന്നെ ചെറിയ ചെറിയ കളികളൊക്കെ കളിക്കാനുണ്ടാവും അല്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ശരീരത്തിന് നമ്മൾ ഫിറ്റായിട്ട് വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ മാനസികമായിട്ട് എങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താണ്, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടാവും, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വിഷമം വരുന്നുണ്ടാവും, ചെറിയ കാര്യങ്ങൾക്കൊക്കെ ദേഷ്യം വന്ന് ചിലപ്പോൾ വീട്ടിലെന്തെങ്കിലും സാധനങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്നുണ്ടാവും അല്ലേ?
പിന്നെ എന്താണ് അധികം ടെൻഷൻ കൂടിയാൽ ഉത്കണ്ഠ കൂടിയാൽ അത് ചിലപ്പം ഡിപ്രഷൻ പോലത്തെ അസുഖങ്ങളിലേക്ക് പോവാം. അല്ലെങ്കിൽ അത് കൂടുതൽ ചില അപൂർവമായിട്ടെങ്കിലും ശരീരത്തിൽ ആത്മഹത്യാ പ്രവണത പോലുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ റൂട്ട് കോസ് എന്താണ്? നമ്മുടെ മനസ്സിന് ശക്തിയില്ലാതിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നൊരു തോന്നല്ല. ഇന്നൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൂട്ട് കോസായിട്ടുള്ള ആ ഒരു മനസ്സിൻ്റെ ബലം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മനസ്സിന് ബലം വേണമെങ്കിൽ, മനസ്സിനെ ഹെൽത്തി ആയിട്ടെടുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിന് എപ്പോഴാണ് ഹെൽത്ത് ഉണ്ടാവുക? നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവണം അല്ലേ. നമ്മൾ മനസ്സ് ഹാപ്പി ആയിട്ടിരിക്കണം, അപ്പോഴല്ലേ നമുക്ക് മനസ്സിന് ഹെൽത്ത് ഉണ്ടാവുക. അപ്പം ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യാം? നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഷ്ടപ്പെട്ട ജോലികളെയാണ് നമ്മൾ ഹോബി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പലതരം ഹോബികളുണ്ടാവാം. ഒന്നുകിൽ പടം വരയ്ക്കാം, അല്ലെങ്കിൽ പെയിൻറ് ചെയ്യാം, അല്ലെങ്കിൽ പാട്ട് പാടാം, ഡാൻസ് കളിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊന്നും എനിക്കറിയില്ലല്ലോ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ശരിക്കും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരുടെ ഉള്ളിലും എന്തെങ്കിലും ഒരു കഴിവ് ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്രിയേറ്റിവിറ്റി പുറത്ത് കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും ഒരു സന്ദർഭം വന്നാൽ അത് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഇത് അതിനെ പറ്റിയൊരു സമയമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെറിയ കാര്യമാണെങ്കിലും അത് ഇഷ്ടത്തോടു കൂടി ചെയ്താലും നമ്മുടെ മനസ്സ് ഭയങ്കര ക്വയറ്റ് ആവും. അതായത് നമ്മൾ ഈ ഹോബിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്ടാവുന്ന വെച്ചാൽ നമ്മുടെ മനസ്സ് നന്നായി എൻഗേജ്ഡ് ആവുകയാണ് ഒരു കാര്യത്തിൽ. അപ്പം മുൻപ് നമുക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു ചോദിക്കാം ആ നേരത്ത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യത്തിൽ ഇടപെടുമ്പോൾ നമ്മുടെ മനസ്സ് ആ കാര്യത്തിൽ നിന്ന് വിട്ടിട്ട് ഈ കാര്യത്തിലേക്ക് ആവും. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഒക്കെ ഒരു മനസ്സിൽ നിന്ന് സ്ട്രെസ്സ് കുറയും അല്ലേ. സ്ട്രെസ് റിലീവ് ചെയ്യും നമ്മുടെ മനസ്സിൻ്റെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് ചെയ്യാം. പിന്നെന്താണ്, ഒരു ചെടി വളർത്താം. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ എന്ത് ഒരു ചെടി വളർത്താൻ ഇപ്പോൾ വലിയ കഴിവൊന്നും വേണ്ടല്ലോ ഒരു അത്. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പോൾ ഒരു ചെടിച്ചട്ടി എടുക്കുക, അതിലെ മണ്ണ് ഒരുക്കുന്നത് തൊട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. അതിടുക, എന്നിട്ടൊരു വിത്തിടുക, ആ വിത്ത് മുളച്ച് വരുന്നത് നോക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുക. ഒന്നിക്കത് ഫോട്ടോ എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ വീഡിയോ എടുക്കാം. പിന്നെ അതിനോട് എല്ലാ ദിവസവും അരമണിക്കൂർ നേരം അതിനോട് ജീവനുള്ള ഒരു ഇതായിട്ട് സങ്കല്പിച്ചിട്ട് അതിനോട് സംസാരിക്കാം. അങ്ങനെ നിങ്ങളുടെ അതിന് പ്രകൃതിയായിട്ട് കൂടുതൽ ഇടപഴകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ പഠനങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ചെടിയോട് പോലും അരമണിക്കൂർ നമ്മളതിനോട് സംസാരിച്ചിട്ടൊക്കെ ചിലവഴിക്കുമ്പോൾ അത് കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് വളരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സമയം അങ്ങനെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഇനിയിപ്പം അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന പോലെ പുസ്തക വായന അല്ലേ, അത് വായിക്കാം. അപ്പോൾ ചില കുട്ടികൾക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ വൺസ് നമ്മൾ അതിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇഷ്ടമാവും. കാരണം നമ്മൾ ഒരു ടൈപ്പ് പുസ്തകങ്ങൾ മാത്രമല്ല ഉണ്ടാവുന്നത്, കഥയുണ്ടാവും, കവിതയുണ്ടാവും, ചിലപ്പോൾ കവിത എഴുതാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, അതൊന്നും ഇല്ലെങ്കിൽ സഞ്ചാര സാഹിത്യങ്ങളുണ്ടാവും. അതായത് നമ്മൾ ഇതുവരെ കാണാത്ത കുറേ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച വ്യക്തികൾ അവരുടെ അനുഭവങ്ങൾ എഴുതുന്നതാണത്. അപ്പോൾ അത് വായിക്കാം. അതേപോലെ ഇമാജിനേഷൻസ് കൂടുതലുള്ള കുറേ സാങ്കല്പികമായിട്ടുള്ള കുറേ കഥകൾ, ഹാരി പോട്ടർ പോലത്തുള്ള കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ ബുക്കുകളൊക്കെ വായിക്കാം. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവും? കുറച്ചും കൂടിയും ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ കുറച്ചും കൂടി ഭാവന വിടരും. അപ്പോൾ ഭാവന വിടരുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും കാര്യങ്ങൾ നമുക്ക് എന്താണ് കുറച്ചും കൂടിയും എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു ടെൻഡൻസി വരും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഒരു ഡയറി എഴുതാം. എല്ലാ ദിവസവും ഇത്തരം സംഭവങ്ങൾ നമുക്ക് ആ ഡയറിയിൽ കുറിച്ച് വയ്ക്കാം. നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ സംവദിക്കുകയാണ് ശരിക്കും ഡയറി എഴുതുമ്പോൾ സംവദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിനെ എൻഗേജ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മനസ്സിനെ ആ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ്. ഇനി നമ്മുടെ മനസ്സിന് ബലം കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം യോഗാസനങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. യോഗ പോസ്റ്റേഴ്സ് ഉണ്ടാവും കുറേ. അതായത് നമ്മുടെ ഈ ധ്യാനത്തിലിരിക്കുന്ന ഈ ഋഷിമാരുടെ ഫോട്ടോസൊക്കെ കണ്ടിട്ടില്ലേ, പത്മാസനത്തിലൊക്കെ ഇരിക്കുന്നത്. അതേപോലെ നമ്മൾ നിസ്കരിക്കുന്ന ഒരു അങ്ങനെ മുട്ടൊക്കെ മടക്കിയിരിക്കുന്ന ഒരു പോസ്റ്ററുണ്ട്, അത് വജ്രാസനം എന്നാണ് പറയുക. അപ്പം അങ്ങനത്തെ രണ്ട് മൂന്ന് ആസനങ്ങൾ നമുക്ക് ദിവസവും ശീലിക്കാം. ഒരു അരമണിക്കൂർ അതിനുവേണ്ടി മാറ്റിവെക്കണം. അതുപോലെ നിന്നിട്ട് ചെയ്യുന്ന ആസനങ്ങളുണ്ട്, കിടന്ന് ചെയ്യാൻ പറ്റുന്ന ആസനങ്ങളുണ്ട്. അതിൽ
ഈ സ്പെസിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോവിഡ് കാലമല്ലേ, അപ്പം നമ്മുടെ ലങ്സ്, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തന ക്ഷമത കൂട്ടാൻ വേണ്ടിയിട്ട് ഭുജംഗാസനം പോലത്തെയുള്ള ആസനങ്ങൾ നമുക്ക് പരിശീലിക്കാം. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് പ്രാണായാമം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടി ഉണ്ട്. പ്രാണായാമം എന്ന് പറഞ്ഞൊരു ബ്രീത്തിങ് ടെക്നിക്കാണ്. ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്ത് വിടുന്നത്. അത് പക്ഷേ ഒരു താളത്തിൽ ചെയ്യുമ്പോൾ അതിനെയാണ് ഈ പ്രാണായാമം എന്ന് പറയുക. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തന്നതാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമുക്ക് ഭയങ്കര ടെൻഷനായിട്ടിരിക്കാതിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വന്നിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്വാസം ഇങ്ങനെ ഭയങ്കരമായിട്ട് വലിച്ചു വിടും അല്ലേ. അപ്പോൾ നമുക്ക് ദേഷ്യം വന്നതുകൊണ്ട് ശ്വാസത്തിൻ്റെ ഇത് ഗതി മാറി. അതേപോലെ തന്നെ നമ്മുടെ ശ്വാസത്തിനെ ഒരു പെർട്ടിക്കുലർ രീതിയിൽ കൺട്രോൾ ചെയ്താൽ നമ്മുടെ മനസ്സിനെ നമുക്ക് കുറച്ചും കൂടി പവർഫുള്ളാക്കാം, അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി സ്റ്റേബിളാക്കാം എന്ന് പറയും. അതാണ് ഈ പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറേ, അതിന് മുകളിലോട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ആർട്ട് ഓഫ് ലിവിങ് പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അത് ഈ പ്രാണായാമം പോലത്തെ സംഭവമാണ് ചെയ്യുന്നത്. അപ്പം അതെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നു, ഒരു 2 സെക്കൻഡ് പിടിച്ചു നിൽക്കുന്നു, എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നു. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടൈം എടുത്തിട്ട് വേണം പുറത്തേക്ക് വിടാൻ. അതിനാണ് പ്രാണായാമം എന്ന് പറയുക. അപ്പം ഇത് ഒരു 1-2 ദിവസം ശീലിച്ചുകൊണ്ട് ഒന്നും വ്യത്യാസം വരില്ല. ഒരു 3-4 മാസം ചെയ്തു വരുമ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസങ്ങൾ കണ്ടുവരാം എന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തത് സോഷ്യൽ വെൽബീയിങ് ആണ്. സാമൂഹികമായിട്ടുള്ളൊരു ഇടപെടലുകളാണ് ഈ കോവിഡ് കാലത്ത് ഏറ്റവും അധികം നമുക്ക് ഇല്ലാതായിട്ടുള്ളത് അല്ലേ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, മനസ്സിനധികം ഭാരം കൊടുക്കരുത്. ഇപ്പോൾ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ദേഷ്യമാണെങ്കിലും നമ്മൾ ആരെങ്കിലുമായിട്ട് ഷെയർ ചെയ്യണം. അതിപ്പം നമുക്കിപ്പോൾ ഫ്രണ്ട്സായിട്ട് അധികം മിംഗിൾ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയായിട്ട് തന്നെ അത് ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങണം. അത് അവരെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു രൂപത്തിൽ നിങ്ങൾ കാണാൻ പഠിക്കണം. നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം. എന്ത് കാര്യം ഉണ്ടായാലും അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടാവുന്നൊരു തോന്നലുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് നെഗറ്റീവായിട്ട് വേറെ ഒന്നും ചിന്തിക്കാൻ തോന്നില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അച്ഛനും അമ്മയായിട്ട് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യേണ്ട, ആരെങ്കിലും ഒരാളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പം നമുക്ക് സോഷ്യൽ മീഡിയാസ് നമുക്കുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരു 1.5 മണിക്കൂർ അവരായിട്ട് ചാറ്റ് ചെയ്യാം. കൂടുതൽ ഉപയോഗിക്കരുത്, അപ്പോൾ അതിൽ അഡിക്റ്റ് ആയിപ്പോകും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിൽ കണ്ടില്ലേ, എന്താ ചേട്ടനുമായിട്ട് തലകൂടിയിട്ടോ, എന്താ മൊബൈൽ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു എന്നോ, അങ്ങനെ എന്തൊരു ന്യൂസ് കണ്ടിരുന്നു. അപ്പോൾ അതിലെന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കും ഒരു ചെറിയൊരു കാര്യത്തിനാണോ ഈ കുട്ടി ഇങ്ങനെ ചെയ്തത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, അതിനേക്കാളും മുമ്പ് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടി കുറേ സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ആ കുട്ടിക്ക് ആ സ്ട്രെസ് അങ്ങോട്ട് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് അനുഭവിച്ചിട്ട് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് ആ ഒരു നിമിഷത്തിൽ അതിന് തോന്നിയതായിരിക്കും. ആ നിമിഷം അത് അതിജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി അരുതാത്തൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും നമ്മുടെ മനസ്സിന് ഇങ്ങനെ ഇങ്ങനത്തെ ഇമോഷൻസ് ഇങ്ങനെ കുത്തിനിറച്ചിട്ട് പുറത്തേക്ക് വിടാതിരിക്കരുത്. കരഞ്ഞു തീർക്കാം. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. വിഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഈ ദേഷ്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം ഷെയർ ചെയ്തിട്ട് തന്നെ പഠിക്കണം കേട്ടോ. ഇനി അടുത്തത് പറയുന്നത് ഒരു സ്പിരിച്വൽ വെൽബീയിങ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ കുറച്ച് നേരം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശരിക്കും എന്താ ഉണ്ടാകുന്നത്, നമ്മൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്, കട്ട സപ്പോർട്ടായിട്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഒരാൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്കൊരു സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു കാര്യത്തിൽ വലിയ ടെൻഷൻ ഉണ്ടാവില്ല അല്ലേ. എല്ലാ കാര്യങ്ങളും നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ആക്ച്വലി എൻ്റെ കോൺഫിഡൻസ് ആണ് ശരിക്കും അവിടെ കൂടുന്നത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് കുറച്ച് നേരം അതിനു വേണ്ടി മാറ്റിവെക്കാം. ഇനി പ്രാർത്ഥിച്ച് ശീലമില്ലാത്ത കുട്ടികളാണെങ്കിലോ, അവിടെയാണ് നമുക്കൊരു സെൽഫ് അനാലിസിസ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ വൈകിട്ട് രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഒരു 10 മിനിറ്റ് നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. ആർക്കെങ്കിലും ഉപകാരം ചെയ്തില്ലെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടോ എന്നോ അങ്ങനെ ഒന്ന് ആലോചിക്കാം. ഇനി അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് എൻ്റെ മനസ്സിനെ
ഇവിടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഉള്ളിൽ അപാരമായ ശക്തികളുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇങ്ങനെ മനസ്സായിട്ട് സംവദിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് നേരം അതിൽ തന്നെ ചിന്തിച്ചിരുന്നാൽ ചിലപ്പോൾ നമുക്ക് മനസ്സ് തന്നെ ഒരു ഉത്തരം തരും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഈ നാല് കാര്യങ്ങളിൽ കൂടെ ഈ നാല് ഘടകങ്ങളിൽ ഈ ഈ ഒരു ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് കോവിഡ് മാത്രമല്ല അതിൻ്റെ അപ്പുറം വരുന്ന എന്ത് അവസ്ഥകളെയും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ശരിക്കും ഈ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരുന്ന ആൾക്കാർ അവർക്ക് ശാരീരികമായ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ മാനസികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അതിലുണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അഭിമുഖീകരിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നവർ ശരിക്കും ഭയങ്കര വിൽ പവർ ഉള്ളവരാണ് അല്ലേ. അപ്പം അതേപോലെ വിൽ ആ പവറാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ മനസ്സിനെ കുറേയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാനും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ തളർന്നു പോവാതിരിക്കാനൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധയിൽ വെച്ചിട്ട് ഒന്ന് പരിശീലിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ ആർക്കെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത്ര നേരം ഇത് കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി.